സൂറത്തു തൗബയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل إن كان آباؤكم وأبناؤكم وزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അങ്ങയുടെ അനുയായികളോട് പറയണേ, നിങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ നിങ്ങളുടെ കുടുംബമോ ഭാര്യ സന്തതികളോ നിങ്ങളുടെ ഭവനങ്ങളോ കച്ചവടങ്ങളോ നിങ്ങളുടെ കുടുംബമോ ആണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, മാതാപിതാക്കൾ അഭിനാഉക്കും നിങ്ങളുടെ മക്കള്, അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, അഷീറത്തുക്കും നിങ്ങളുടെ കുടുംബം, നിങ്ങൾ ഉണ്ടാക്കിയ ഹലാലായ നിങ്ങളുടെ സമ്പത്ത്, നഷ്ടം നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഇതിലേതെങ്കിലും ഹറാമായ കാര്യം പറഞ്ഞോ അല്ലാഹു? ഇല്ല. മാതാപിതാക്കള്, മക്കള്, ഭാര്യ ഭർത്താക്കന്മാർ, ഹലാലായ സമ്പത്ത്, കച്ചവടം, വീടുകൾ, ഒരു ഹറാമുണ്ടോ? ഇത് ഒക്കെ ഹലാലുകളല്ലേ? ഇതാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ ഭയപ്പെടേണമേ. ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരിഹി. നമ്മൾ ആലോചിക്കണം, ഒരു തെറ്റ് ചെയ്യുന്നതിനെയല്ല അള്ളാഹു ഇത്തരത്തിൽ ശിക്ഷ പറയുന്നത്, ഒരു ഹറാമ് ചെയ്യുന്നതിനെ കുറിച്ചല്ലായി പറയുന്നത്. ഹബീബായ നബിതങ്ങളെക്കാളും വലുതാണ് നിങ്ങൾക്ക് മാതാപിതാക്കളെങ്കിൽ, നിങ്ങളുടെ മക്കളെങ്കിൽ, ഭാര്യ സന്തതികളെങ്കിൽ. അത്ഭുതമല്ലേ അത്? എന്നിട്ട് പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, മഹബ്ബത്തില്ലാത്ത ആളുകൾ ഫാസിഖുകളാണ് എന്നാണ് ആയത്തിന്റെ അവസാനം പറയുന്നത്. ഹബീബിനോടുള്ള സ്നേഹം, ആ സ്നേഹമുണ്ടെങ്കിലാണ് ഇസ്ലാമിന്റെ അനുഭവം, ഇസ്ലാമിന്റെ രുചി അറിയാൻ കഴിയുകയുള്ളൂ. ഈമാനിന്റെ മധുരം അറിയണമെങ്കിൽ മഹബ്ബത്ത് വേണം. മഹബ്ബത്ത് കൽബിൽ നിന്ന് അടർത്തെടുക്കപ്പെടുകയോ മഹബ്ബത്ത് മുഅ്മിനീങ്ങളുടെ കൽബിൽ നിന്ന് തുടച്ചു മാറ്റുകയോ ചെയ്യാൻ ശ്രമം നടത്തുന്ന ആളുകളോട് പറയട്ടെ, ഇസ്ലാമിന്റെ പ്രഭയാണ് നിങ്ങൾ ഊതിക്കെടുത്തുന്നത്. ഇസ്ലാം കേവലം ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന്റെയൊക്കെ മീതയാണ് ഹബീബായ നബിതങ്ങളെ കേൾക്കുമ്പോൾ തോന്നേണ്ട ഇഷ്ടം. ഹബീബായ നബിതങ്ങളുടെ മൗലിദ് വരുമ്പോൾ ഉണ്ടാകേണ്ട മഹബ്ബത്ത്, ഹബീബായ നബിതങ്ങളോടുള്ള ഇഷ്ടം, ഹബീബായ തങ്ങളെ കാണണമെന്ന് കൊതിയാവുന്നത്, അവിടത്തെ കുറിച്ച് പറയപ്പെടുന്നത് കേട്ടിരിക്കാൻ ആശയുണ്ടാകുന്നത്, ഹൃദയങ്ങൾ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ തേങ്ങിക്കരയുന്നത്, കണ്ണുകൾ നനയുന്നത്, ഇതാണ് ഈമാൻ, അതാണ് ഈമാൻ. അതില്ലെങ്കിൽ ഇസ്ലാം കേവലം ഒരു ചട്ടവട്ടമായി ഒതുങ്ങിക്കൂടുകയാണ്. ഇസ്ലാമിന്റെ മധുരം നിങ്ങൾക്കറിയണമെങ്കിൽ, ഈമാനിന്റെ മധുരം അറിയണമെങ്കിൽ, മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹു എന്റെ രക്ഷിതാവാണ് എന്ന് കൽബ് കൊണ്ട് തൃപ്തിപ്പെടണം, പൊരുത്തപ്പെടണം. കേവലം അല്ലാഹു ഉണ്ട്, പടച്ചവനാണ് എന്റെ റബ്ബ് എന്ന് അംഗീകരിക്കൽ മാത്രമല്ല, കൽബിന്റെ ഉള്ളിൽ ഒരു മഹബ്ബത്ത് വേണം അല്ലാഹുവിനോട്. ഇസ്ലാമി ദീനൻ, ഇസ്ലാമിന്റെ മതമാണെന്ന് കൽബ് കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? കൽബ് കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റസൂലാണെന്ന് കൽബ് കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയണം. അവർക്കേ ഈമാനിന്റെ മധുരം അറിയാൻ കഴിയുകയുള്ളൂ.